അപ്പൊ നിങ്ങളുടെ വേതനം ഒക്കെ എങ്ങനെയാണ് പറ ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇല്ലല്ലോ. ഡെയിലി വേജസ് ആണോ അതോ ഇത് ഉണ്ടാക്കി കൊണ്ടുവരുന്നതിന്റെ ഇതാണോ? എത്ര മുണ്ട്? ഒരു മുണ്ടിന് ഇത്ര രൂപ? രണ്ട് വേസ്റ്റിക്ക് അല്ലേ? ഓ മനസ്സിലായി. രണ്ട് വേസ്റ്റിക്ക് ഓക്കെ ഓക്കെ. അപ്പൊ 80 രൂപയാണ് രണ്ട് വേസ്റ്റി നെയ്ത് കൊടുക്കുന്നതിന് കൊടുക്കുന്നത്. പക്ഷെ ഇതില് പിന്നെ റോ പ്രോഡക്ട്സ് എല്ലാം, റോ കാര്യങ്ങളെല്ലാം, അതായത് നൂലൊക്കെ ഇവരെന്നല്ലേ കൊടുക്കുന്നത്. അപ്പൊ ഈ രണ്ട് വേസ്റ്റി ഇങ്ങനെ നെയ്ത് കൊടുക്കുന്നതിന് 80 രൂപയാണ്. മൂന്ന് വേസ്റ്റിക്ക് 120 രൂപ. ആ കണക്കിന് അതെല്ലാ സാധനവും കൊടുക്കും അല്ലേ? അത് എക്സ്ട്രാ കൊടുക്കും. എല്ലാം കഴിഞ്ഞിട്ട് 80 രൂപ കയ്യിൽ കിട്ടും. ഒരാഴ്ചയിൽ 20 വേസ്റ്റ്. അപ്പൊ 20 × 80 അല്ലേ? അപ്പൊ അത്രയും രൂപയാണ് കിട്ടുന്നത് ഒരാഴ്ച. എത്രയാണ് അപ്പോ? 1600 രൂപ ഒരു രണ്ട് പേർക്കും കൂടെ ചേർന്ന് ഒരാഴ്ചയിൽ കിട്ടും. കുഴപ്പമില്ലല്ലേ ചേട്ടാ? ഓക്കെ ആണ്. രണ്ടുപേര് കഷ്ടപ്പെടണം. ഇതുപോലെ അത്രയും കിട്ടില്ല. 20 ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. മാത്രമല്ല 20 വേസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഠിനാധ്വാനമാണ്. രണ്ടാളുകള് രാ പകൽ അല്ലേ അധ്വാനിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ വലിയ മെച്ചമൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾക്കെല്ലാം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വെക്കണ്ടില്ലേ? ഇതിപ്പോൾ ചേട്ടൻ ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ ഇങ്ങനെ കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടല്ലോ. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായത്. അപ്പോൾ ഇനി ഇത് നമ്പർ ഇട്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതി വെക്കും അല്ലേ, ബുക്കിൽ എൻട്രി ചെയ്യും. പിന്നെ ഇനി ഇവിടുത്തെ കുറേ പ്രോഡക്റ്റ്സ് ഇതുപോലെ ഈ ചേട്ടനെ പോലുള്ള ഒരുപാട് ആൾക്കാരാണ് ഇങ്ങനെ വീടുകളിൽ നെയ്തുകൊണ്ട് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് ഹാൻഡ് ടവൽ. ഇതൊരു വൈറ്റ് ചെക്ക് പാറ്റേൺ. ഇതിന് 16 രൂപ ആഫ്റ്റർ ഡിസ്കൗണ്ട് കിട്ടും, അല്ലെങ്കിൽ 20 രൂപയാണ്. 45 പീസുള്ള ഒരു ബണ്ടിലാണ്. അപ്പോൾ ഇതിന് രണ്ട് കളേഴ്സ് ഉണ്ട്, ഇത് ബ്ലൂ ആൻഡ് വൈറ്റ്, അതുപോലെ റെഡ് ആൻഡ് വൈറ്റും ഉണ്ട് ഹാൻഡ് ടവൽ. പിന്നെ വരുന്നത് തോർത്ത് തന്നെ ഇല്ലേ? ആ ഇതിൽ വേറെയും കളേഴ്സ് ഉണ്ട്, 6 കളർ വരെ ഉണ്ട്, 6 കളേഴ്സ്. ഇത് വലിയ തോർത്ത് അല്ലേ? എന്താ പറയാ, സീസൺ ടവൽ. ഇതിനൊക്കെ എന്താ വില? 37 രൂപ ആഫ്റ്റർ 20% ഡിസ്കൗണ്ട് അല്ലേ? ഒരു പീസ് അയച്ചിട്ട്. ഇത് തന്നെ പച്ചയുണ്ട്, ഇതിൽ 3 കളേഴ്സ്. പിന്നെ വരുന്നത് ഇത് ഹാൻഡ് എന്താണ്, ഹണികോംബ് ബെഡ്ഷീറ്റാണ്. കണ്ടില്ലേ ഒരു പിന്നെ തേനീച്ചയുടെ പിന്നെ കൂടിൻ്റെ ഒരു പാറ്റേൺ ആണ്, തേൻ കൂട്. നല്ല സോഫ്റ്റാണ്, നല്ലൊരു സ്പോഞ്ചി ആയിട്ടുള്ളൊരു ബെഡ്ഷീറ്റാണ്. ഡബിൾ ഒക്കെയാണ്. ഈ ഡബിളിൻ്റെ വില, ഒരെണ്ണത്തിൻ്റെ വില ഇതിന് 320 രൂപ. ഡിസ്കൗണ്ട് പോയിട്ട് 256 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്, ഒരു ബ്രൗൺ ആൻഡ് ഗ്രീൻ. പിന്നെ ഒരു വേറൊരു കോമ്പിനേഷൻ ഉണ്ട്, യെല്ലോ ആൻഡ് ബ്ലാക്ക് ഹണി കോംബ്. അതെ, യെല്ലോ ആൻഡ് ബ്ലാക്ക്. ഇത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കളറാണ്. പക്ഷേ ഇത് വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്, അതെനിക്ക് നല്ലതായിട്ട് തോന്നുന്നു ക്വാളിറ്റി വൈസ്. പിന്നെ വരുന്ന മുണ്ടാണ് അല്ലേ? മുണ്ടുകൾ 100. ഇത് എത്ര ഏഴയുടെയാണ്? 100 × 100. എന്ത് വില വരുന്നു? ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 283 രൂപയുടെ മുണ്ട്. പിന്നെ ചെറുത് ചെറിയ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 227 രൂപയുടെ ജെറിയുള്ള ചെറിയ കസവുള്ള മുണ്ട്. എത്ര വില പറഞ്ഞു? 227 രൂപയുള്ളൂ ഈ മുണ്ടിന്. വളരെ ലാഭം വേണമെങ്കിൽ അല്ലേ നേരിടായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അത് സെറ്റ് മുണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇത് ഫുള്ള് സെറ്റ്. ഇത് ഇതിന് നേരിയതും ഉണ്ട്, മുണ്ടും ഉണ്ട്. ഓക്കെ, ഇത് മുണ്ടും നേരിയതും കൂടി ചേർന്ന് വരുന്നത്. ഇതിൻ്റെ വില 300 രൂപ. നൈസ്. അങ്ങനെ കുറേ കുറേ കാര്യം. ഇത് സാധാരണ തോർത്ത്, നീളം തോർത്ത്, നല്ല രീതിയിൽ നിങ്ങൾ എന്താ വില? ഓക്കെ, 57 രൂപയ്ക്ക് കിട്ടും ആഫ്റ്റർ ഡിസ്കൗണ്ട്. 20% ആഫ്റ്റർ ഡിസ്കൗണ്ട് 57 രൂപീസ്, 57 രൂപ. എന്തായാലും ഇവിടെ അങ്ങനെ വളരെ നല്ല റേറ്റ്സിനാണ്, ഹോൾസെയിൽ റേറ്റ്സ് ആണ് അല്ലേ ഇത്, ഡിസ്കൗണ്ട് റേറ്റ്സ്. ഈ വിലയ്ക്കാണ് ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വിൽക്കുന്നത്, പ്രൈവറ്റ് കടക്കാർക്ക് എല്ലാം അല്ലേ. കേരളത്തിലും വരുന്നുണ്ട്, വാങ്ങിയിട്ട് മൊത്തമായിട്ട് വാങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് അവർ റീറ്റെയിൽ വ്യാപാരികൾ അവരുടെ മാർജിനും കൂടി ഇട്ടിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ ആ ഈ വിലയ്ക്കൊന്നും അവിടെ കിട്ടില്ല അല്ലേ, വാങ്ങുന്ന ആൾക്കാർക്ക് അവർക്കൊരു പ്രോഫിറ്റ് മാർജിൻ എടുത്തിട്ട് കൊടുക്കും.
ഇത് ചുട്ടി തോർത്ത് എന്താ ഇത് പറയാ അല്ലേ ചുട്ടി തോർത്തല്ലേ ഇത് നല്ല രീതി നീളം ഉള്ളതാണ് ഇതിനെന്താ വില അൻപത്തിയേഴ് രൂപ ആഫ്റ്റർ റിബേറ്റ് അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇതിപ്പോ നിങ്ങള് പിന്നെ റീറ്റെയിൽ വ്യാപാരികൾക്ക് കൊടുക്കുന്ന വിലയാണ് അല്ലേ പിന്നെ അവരതിന്റെ മാർജിൻ അപ്പൊ നമ്മൾക്ക് പ്രൈവറ്റ് ആൾക്കാർക്ക് ഒറ്റയ്ക്ക് വന്ന് ഇപ്പൊ നമുക്ക് രണ്ട് തോർത്ത് മതി അല്ലെങ്കിൽ രണ്ട് കൊടുക്കാം പ്രശ്നമില്ല പിന്നെ ഹോൾസെയിലായിട്ട് വാങ്ങിയിട്ട് പോയി കടയിൽ കൊണ്ടുവച്ച് വിൽക്കാം അല്ലെങ്കിൽ വീട്ടിലെ കുറേ അംഗങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് വാങ്ങിച്ചിട്ട് പോവാം അല്ലെങ്കിൽ നമ്മൾക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇതേ സ്ഥലം പള്ളിയാടി കൈത്തറി ഓക്കെ കൈത്തറി കോപ്പറേറ്റീവ് വ്യൂവേഴ്സ് സൊസൈറ്റി അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ലാഭത്തിനൊക്കെ വാങ്ങിയിട്ട് പോവാം അപ്പം ഇതാണ് ഇവിടുത്തെ കാര്യം ഇനി നമുക്ക് ഇവിടുത്തെ ബാക്കി വിശേഷങ്ങൾ കാണാം നൂലെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുന്ന സ്ഥലം പിന്നെ ഏതെങ്കിലും ഒരു കോട്ടേജ് ഇൻഡസ്ട്രി ആണല്ലോ കുടിൽ വ്യവസായം അപ്പോൾ എവിടെയെങ്കിലും നെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി അതും കാണാനോ അല്ലേ ഓക്കെ അടുത്ത ആളെത്തി കഴിഞ്ഞു അടുത്തൊരു ചേട്ടനും വീവിയും കഴിഞ്ഞ് കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷേ ഇത് ബെഡ്ഷീറ്റ് ആണ് അല്ലേ കർട്ടൻ ബെഡ്ഷീറ്റ് കർട്ടൻ ബെഡ്ഷീറ്റ് എന്ന് പറയാൻ കാര്യം എന്താ കർട്ടൻ പഞ്ചിൽ പണി അതായത് ടെക്നിക്കൽ വേർഡിങ്സ് ഒക്കെയാണ് എനിക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല പക്ഷെ ഇത് സിംഗിൾ ആണ് പക്ഷെ അല്ലേ വീതി കുറച്ച് ഇത് ഹോട്ടൽസിലൊക്കെ ആൾക്കാർക്ക് കൊടുക്കാനാണോ ഹോട്ടൽ റൂംസിലൊക്കെ അല്ല ഇത് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റൽസ് ഓക്കെ ഇത് വില കുറവാണെന്ന് തോന്നുന്നു അല്ലേ എന്താ വില സിംഗിളിന് 173 രൂപ ആഫ്റ്റർ റിബേറ്റ് അതാണ് ഈ ടൈ ഇത് കുറച്ച് കട്ടിയുള്ള നല്ല ടൈപ്പ് ഓഫ് ബെഡ്ഷീറ്റാണ് നല്ല സ്ട്രോങ് കുളിരക്ക് നന്നായിരിക്കുന്നു കേട്ടോ കുളിരക്ക് നന്നായിരിക്കും അല്ലേ അതായത് തണുപ്പില്ലാണ് നല്ലതായിട്ട് പുതച്ച് കിടക്കാന്നാണെങ്കിൽ അങ്ങനെ ബെഡ്ഷീറ്റാണ് എനിവേ ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് ഈ ചേട്ടനാണ് ഇപ്പോൾ നെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് ചേട്ടാ ഇത് ഒരാഴ്ചയിൽ എത്ര ബെഡ്ഷീറ്റ് ഉണ്ടാക്കി കൊണ്ടുവരും ഇവിടെ 20 ഇടാൻ പറ്റും അല്ലേ അപ്പൊ ഈ മുണ്ട് പോലെ തന്നെ ബെഡ്ഷീറ്റും 20 ഒക്കെ പറ്റുന്നുണ്ടോ ലെങ്ത് അതുകൊണ്ട് ഒരു 20 ബെഡ്ഷീറ്റ്സ് കൂലിയൊക്കെ സെയിം ആണല്ലോ അല്ലേ അപ്പോൾ ഇതിന് കുറച്ചും കൂടെ എന്താ പറയുക കൂലി കുറവാണ് കാര്യം ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണെന്നാണ് പറഞ്ഞത് മുണ്ട് നെയ്യുന്ന പോലെ അത്രയും ഡിഫിക്കൽട്ട് അല്ല അത്ര ബുദ്ധിമുട്ടില്ല ഈ ബെഡ്ഷീറ്റ് നിർമ്മാണം പരുക്കനാണ് അല്ലേ അത് കാരണം അതുകൊണ്ട് ഒരു ദിവസം 4-5 ബെഡ്ഷീറ്റ്സ് ഒക്കെ നിർമ്മിക്കാൻ പറ്റും അതുകൊണ്ട് ചിലവെല്ലാം പോയിട്ട് ഒരു ഷീറ്റിന് 16 രൂപ അല്ലേ എത്ര കിട്ടും 20 രൂപ വരെ കിട്ടും പക്ഷേ മുണ്ടിനാണെങ്കിൽ എല്ലാ ചിലവും കഴിച്ചിട്ട് 2 മുണ്ടിന് 80 അതല്ലേ കണക്ക് പറയുന്നത് അപ്പോൾ 40 കിട്ടും ഇത് 20 കിട്ടും 5 എണ്ണം ചെയ്താൽ 100 രൂപ കിട്ടും പക്ഷെ ഒരു ദിവസം 5 എണ്ണം പറ്റും എന്നാണ് പറയുന്നത് അല്ലേ ചില ദിവസങ്ങളിൽ അല്ലേ ഒരാഴ്ചയിൽ എങ്ങനെ പോയാലും 20-25 മാക്സിമം 20 പറ്റുള്ളൂ ഓക്കെ 20 എന്നാല് കണക്ക് 20x20 അല്ലേ ഇപ്പൊ പറഞ്ഞ കണക്കിനാണെങ്കിൽ ഒരു 400 രൂപ ഒരാഴ്ച അത്രേ ഉള്ളൂ അത് നഷ്ടം ചേട്ടാ അപ്പൊ ഇനി ബെഡ്ഷീറ്റ് മതിയാക്കി മുണ്ട് നെയ്തുകൊടുക്കും കുറച്ചുകൂടെ ലാഭം ആണല്ലേ ഓക്കെ ഓക്കെ അതിന് കുറച്ചുകൂടെ കണ്ണിന് കുറച്ചുകൂടെ ഒരു ഷാർപ്നെസ് വേണം അതുകൊണ്ട് വയസ്സ് കൂടുന്ന ആൾക്കാർക്ക് ഇതാണ് കുറച്ചുകൂടെ എളുപ്പം അതുകൊണ്ട് കൂലി കുറയും ആഴ്ചയിൽ 400 രൂപ കുറവല്ലേ അത് പോരല്ലോ മുണ്ടാണ് ഭേദം അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കഷ്ടപ്പാടിന്റെ കഥകൾ അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും മനോഹരമായ ബെഡ്ഷീറ്റ്സുകൾ കടയിൽ പോയി വാങ്ങുന്നു ഉപയോഗിക്കുന്നു പക്ഷെ അതിൻ്റെ പിന്നിലെ അധ്വാനം അറിയുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് ചേട്ടൻ ഇങ്ങനെ ഇതേപോലെയൊക്കെ ഉണ്ടാക്കുന്നു അല്ലേ പ്രത്യേകിച്ച് വലിയ മെച്ചമൊന്നും ഇല്ലാണ്ട് കഷ്ടപ്പാട് ശരി നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം